വളരെ ആവേശകരമായ മത്സരമായിരുന്നു ഇന്നത്തേത്. ഇരു ടീമിനും ഇന്ന് വിജയം അനിവാര്യമായിരുന്നു. അതുകൊണ്ട് ജയിക്കാൻ ബംഗ്ലാദേശ് പല കുറുക്ക് വഴികളും നോക്കി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റിംഗ് ചെയ്യാൻ ഇന്ത്യക്ക് മികച്ചൊരു തുടക്കമായിരുന്നു ലഭിച്ചത്. രാഹുൽ മികച്ച കളി കാഴ്ചവെച്ചു. പിന്നീട് കോഹ്ലി സൂര്യ എല്ലാവരും തന്നെ ഫോമായി. അതുകൊണ്ട് മികച്ചൊരു ടോട്ടൽ ഇന്ത്യക്ക് ലഭിച്ചു. 184 റൺസാണ് ഇന്ത്യ ആദ്യ ബാറ്റിംഗിൽ എടുത്തത്. ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശിനെ പോലെ ഒരു ടീമിനെതിരെ ജയിക്കാൻ ഈയൊരു റൺസ് ധാരാളമായിരുന്നു. പിന്നീട് സെക്കൻഡ് ബാറ്റിങ്ങിൽ ബംഗ്ലാദേശ് മികച്ച കളി കാഴ്ചവെച്ചു. ലിറ്റൻ ദാസ് അടിച്ചു കളിക്കുകയാണ് ചെയ്തത്. ഇതോടെ അവരുടെ റൺ റേറ്റ് വളരെയധികം കൂടി. ഈ സമയത്താണ് മഴ പെയ്തത്. പിന്നീട് കളി നിർത്തിവെച്ചു. ഈയൊരു സമയം ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ബംഗ്ലാദേശ് 17 റൺസിന് മുന്നിലായിരുന്നു. അതുകൊണ്ട് കളി ഉപേക്ഷിച്ചാൽ ബംഗ്ലാദേശ് ജയിക്കും. ഈയൊരു സമയത്താണ് ബംഗ്ലാദേശ് താരം ഷക്കീബ് അലസൻ ജയിക്കാൻ വേണ്ടി കുറുക്കു വഴികൾ തിരഞ്ഞെടുത്തത്. മഴ മാറിയിട്ടും ഷക്കീബ് അലസൻ കളിക്കാൻ തയ്യാറായിരുന്നില്ല. മഴ പെയ്ത പിച്ചിൽ കളിക്കാൻ സാധിക്കില്ലെന്ന് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഷക്കീബ് അലസൻ അമ്പയറോട് പറയുന്നുണ്ടായിരുന്നു. അമ്പയർ കളി തുടങ്ങാൻ വേണ്ടി ഒരുപാട് തവണ ഷക്കീബിനോട് പറഞ്ഞു. ഇന്ത്യയുടെ ക്യാപ്റ്റനായ രോഹിതിനോടും അതുപോലെ തന്നെ ബംഗ്ലാദേശ് ക്യാപ്റ്റനായ ഷക്കീബിനോടും കൂടിയാണ് അമ്പയർ കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ ബംഗ്ലാദേശിന് കളിക്കാൻ താല്പര്യമില്ലായിരുന്നു. കാരണം കളി ഉപേക്ഷിച്ചാൽ അവരായിരിക്കും ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ജയിക്കുക. അതുകൊണ്ട് ഷക്കീബ് മാക്സിമം സമയം കളയാൻ ശ്രമിച്ചു. കാര്യങ്ങൾ ഒത്തുതീർപ്പാകാൻ വൈകി. ഈ സമയം അടുത്തു നിന്ന സൂര്യകുമാർ യാദവ് ഷക്കീബിനോട് പറയുന്നുണ്ടായിരുന്നു വെറുതെ അനാവശ്യമായിട്ട് സമയം കളയാതെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ. ഈയൊരു സമയം ഷക്കീബും തിരിച്ച് ചൂടായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ ചെറിയൊരു വാക്കുപോലുണ്ടായി. മത്സരം കുറച്ചും കൂടി നീണ്ടുപോയാൽ പിന്നെ കളി ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. ഒരു നിശ്ചിത സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മഴ പോയാലും കളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സമയം കളയാൻ ബംഗ്ലാദേശ് മാക്സിമം ശ്രമിച്ചു. ഇതുപോലെ ചെയ്തതിന് ICC പരാതി കൊടുക്കണമെന്നാണ് ഗവാസ്കർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശ് താരങ്ങളുടെ പെരുമാറ്റം ശരിയല്ലെന്നും ഇതേ ക്രിക്കറ്റിനെ യോജിച്ചതുമല്ലെന്നാണ് ആരാധകർ പറയുന്നത്. കളിച്ച് ജയിക്കാതെ ഇങ്ങനെ നാണം കെട്ട പ്രവൃത്തി ചെയ്താണ് ബംഗ്ലാദേശ് ഇന്ന് കളി ജയിക്കാൻ നോക്കിയത്. പിന്നീട് അവസാന രോഹിതും ഇക്കാര്യത്തിൽ ഇടപെട്ടു. അവസാനം അമ്പയർ കളി തുടരാൻ തീരുമാനമായി. എന്നിട്ടും ഒരുപാട് സമയം ഇന്ന് വൈകിയിരുന്നു. മഴ പോയിട്ടും കളി തുടരാൻ ഷക്കീബ് അലസൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.